നമസ്കാരം. സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഐ പി എൽ ക്രിക്കറ്റ് രാജസ്ഥാൻ റോയൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് ഉജ്ജ്വല വിജയം. 45 റൺസിന്റെ ഗംഭീര വിജയമാണ് സഞ്ജു സാംസന്റെ ടീമിനെതിരെ MS ധോണിയുടെ ചെന്നൈ നേടിയത്. ഈ മത്സരം വിലയിരുത്തുന്നതിനായി ക്രിക്കറ്റ് നിരീക്ഷകനായ ധനേഷ് ദാമോദർ നമ്മോടൊപ്പം ചേരും. ധനേഷ് ജി, ചെന്നൈയുടെ അക്ഷരാർത്ഥത്തിലുള്ള അഴിഞ്ഞാട്ടമായിരുന്നു ഇന്നലെ. അതെ അതെ അതെ, എല്ലാ അർത്ഥത്തിലും രാജസ്ഥാൻ ഒന്നും അല്ലാതാക്കിയ ഒരു മത്സരം. അത്ഭുതം എന്ന് പറയുന്നത് ചെന്നൈ ജയിക്കുന്ന 45 റൺസിനാണ്. പക്ഷേ ടീമിലെ ടോപ്പ് സ്കോറർ എന്ന് പറയുന്നത് 33 റൺസ് എടുത്ത ഫാഫ് ഡുപ്ലെസിയാണ്. ഞാനത് പറയാൻ പോകുന്നതായിരുന്നു, കാരണം ഞാനത് ആദ്യം തന്നെ സൂചിപ്പിക്കാനിരുന്നതാണ്. നമ്മുടെ ചെന്നൈ എത്ര, അല്ലെങ്കിൽ എത്ര മികച്ച ടീമാണ്, അല്ലെങ്കിൽ ഈ സീസണിൽ എത്ര ദൂരെ പോകും, അല്ലെങ്കിൽ ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്ന് ആണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് നമുക്ക് ആ സ്കോർ ബോർഡ് നോക്കിയാൽ മനസ്സിലാവും. കാരണം 188 റൺസ് എന്ന ഒരു വലിയ സ്കോർ സ്കോർ കാർഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ അർദ്ധ സെഞ്ചുറികളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഇവിടെ ഡുപ്ലെസിസിന്റെ 33 കഴിഞ്ഞ പിന്നെ റായിഡുവിന്റെയും അതുപോലെ തന്നെ മോയിൻ അലിയുടെയും 20+ റൺസുകളാണ് അതിലെ ഏറ്റവും മികച്ച സ്കോറുകളായിട്ട് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചെന്നൈ എത്രമാത്രം അപകടകാരികൾ, അല്ലെങ്കിൽ ചെന്നൈയുടെ ലോവർ ഓർഡർ എത്രമാത്രം മികച്ചതാണ്, അല്ലെങ്കിൽ എതിരാളികൾ എന്തുകൊണ്ട് ചെന്നൈ ഭയക്കേണ്ടി വരും എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ ഒരു ഉദാഹരണമാണ് നമ്മുടെ ആ ഒരു സ്കോർ കോഡ് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത, 12 ഓവറിൽ 100-നടുത്ത് അല്ലെങ്കിൽ 100 കഴിഞ്ഞ ഒരു ടീം പിന്നീട് 15 ഓവർ ആകുമ്പോഴേക്കും ഏതാണ്ട് ഒരു 20+ റൺസ് അവർക്ക് നഷ്ടമാവുകയാണ് മിഡിൽ ഓർഡറിൽ ചെറിയ പാളിച്ചകൾ കാരണം. പക്ഷെ പിന്നീട് അത് വളരെ ശക്തമായിട്ട് അവർ അത് അതുപോലെ തന്നെ അടുത്ത 5 ഓവറിൽ അത് മേക്കപ്പ് ചെയ്തുകൊണ്ട് ഏതാണ്ട് ആ 20+ അവർ തിരിച്ചു പിടിച്ച് കളി പൂർണ്ണമായിട്ട് അവർ വരുതിയിലാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും ഞാൻ ആദ്യം സൂചിപ്പിച്ച വിചിത്രമായ ഒരു കാര്യമാണ്, കാരണം ടോപ്പ് സ്കോറേക്കാൾ ഈ വലിയ മാർജിനിൽ ടീം ജയിക്കുന്നത് നമ്മൾ എപ്പോഴെപ്പോഴും കാണുന്ന ഒരു സംഗതി അല്ല ക്രിക്കറ്റിൽ. അതെ അതെ. അപ്പൊ 33 റൺസിന്റെ അടുത്ത ഫാഫിനെ പോലെ പിന്നീടുള്ളത് 2, 3, 20കളാണ് പിന്നീടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതെ, 9-ാമത് ഇറങ്ങിയ ബ്രാവോ ആണ് 8 പന്ത് 20 റൺസ് എടുത്ത് ടീമിന് ആവശ്യമായ. ധനേഷ് പറഞ്ഞ പോലെ ഒരു 170ലൊക്കെ ഒതുങ്ങുമായിരുന്ന ചെന്നൈയെ 188 എന്നൊരു വിന്നിംഗ് ടോട്ടലിലേക്ക് എത്തിക്കുന്നത് ബ്രാവോയുടെ ഒരു കടന്നു കയറ്റമാണ്. അത് കഴിഞ്ഞിട്ട് ബ്രാവോയ്ക്ക് ശേഷം വന്ന് താക്കൂറാണ്. താക്കൂറിന് അടിക്കാനുള്ള കഴിവുണ്ട്. 11-ാമത് ഇറങ്ങുന്ന ദീപക് ചഹറാണ്. ചഹർ വരെ അത്യാവശ്യം ബാറ്റ് ചെയ്യുന്ന കളിക്കാരൻ. 11 പേരും ബാറ്റ് ചെയ്യുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഇത്തവണ ചെന്നൈ ടീമിലുള്ളത്. അതെ അതെ. എന്നിരിക്കെ തന്നെ ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ, ഋതുരാജ് ഗൈക്വാദിന്റെ മങ്ങിയ ഫോം ചെന്നൈ ഈ സമയത്തിൽ അവർക്ക് തലവേദനയാകാൻ സാധ്യതയുണ്ടോ? കാരണം നമ്മളെപ്പോഴും പറയാറുള്ള പോലെ വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീം കോമ്പിനേഷൻ മാറ്റേണ്ടതില്ല എന്ന് തന്നെയാണ് പൊതുവേ ഉള്ളൊരു ന്യായം. വെൻ സംതിങ് ഈസ് വർക്കിംഗ് ഡോണ്ട് ഫിക്സ് ഇറ്റ് എന്ന് തന്നെയാണ് പൊതുവെ നമ്മളെല്ലാം പറയാറുള്ളത്. പക്ഷെ എന്നാൽ പോലും ഈ ബാറ്റിംഗിലെ ഒരു ഡീപ്പ്, നമുക്ക് ബൗളിംഗിൽ വെറൈറ്റി ഉണ്ട്, പക്ഷെ ഒരു സ്ട്രൈക്ക് ബൗളറുടെ അഭാവമുണ്ട്. അപ്പൊ ഋതുരാജ് ഗൈക്വാദിനെ മാറ്റി ഒരു സ്ട്രൈക്ക് ബൗളറെ ചെന്നൈ ഇറക്കേണ്ടതുണ്ട് എന്ന്, ചെന്നൈയുടെ ഈ ബാറ്റിംഗിന്റെ ശക്തിയും ഋതുരാജിന്റെ ഫോമില്ലായ്മയും രണ്ടും കൂടി കണക്കെടുക്കുമ്പോൾ ധനേഷ് ഒരു അഭിപ്രായമുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ അതുകൂടി സൂചിപ്പിക്കാൻ വരുന്നതായിരുന്നു. കാരണം ചെന്നൈ പോലുള്ള ഒരു ടീമിന് മറ്റ് ഏതാണ്ട് പ്രതിസന്ധികൾ ഒഴിഞ്ഞ രീതിയിലാണ് ഉള്ളത്. അവരുടെ ഒരേ ഒരു പ്രശ്നം ഒരു നല്ലൊരു സ്ട്രൈക്ക് ബൗളർ ഇല്ലാത്തത് തന്നെയായിരുന്നു. ദീപക് ചാഹറിനെയും ഇന്നലെ കഴിഞ്ഞ കളിയിൽ വളരെ നന്നായിട്ട് പന്തിരിഞ്ഞു, പക്ഷെ ഇന്നലെ അദ്ദേഹത്തിന് ആ മികവ് പുലർത്താനായില്ല. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ഒരു ബൗളറെ കൊണ്ടുവരികയാണെങ്കിൽ, കാരണം ബാറ്റിംഗിൽ ചെന്നൈക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏതോ ഏതെങ്കിലും ഒരു 1-2 പേരൊക്കെ കളിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ കണ്ട സ്കോർ കാർഡ് പോലെ കൂട്ടായ ഒരു പ്രയത്നം നടന്നു കഴിഞ്ഞാൽ ചെന്നൈക്ക് 180+ ഒക്കെ വളരെ എളുപ്പത്തിൽ എല്ലാ കളികളിലും നേടാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ട് തന്നെ ബൗളിംഗിൽ കുറച്ചുകൂടി ശക്തി കൂട്ടുന്നതിന് വേണ്ടി അവർ തീർച്ചയായിട്ടും ഒരു മികച്ച ഒരു ബൗളറെ, ബാറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിലും അല്ലെങ്കിൽ ബാറ്റ് ചെയ്യാൻ പറ്റാത്തവരെ മികച്ച ഒരു ബൗളറെ കൊണ്ടുവന്നാൽ തന്നെ ചെന്നൈയുടെ ഏതാണ്ട് ഈ ഒരു നിലവിലുള്ള ടീം ഒന്നുകൂടി സ്ട്രോങ് ആവാനേ സാധ്യതയുള്ളൂ. ഋതുരാജ് ഗൈക്വാദിനെ പോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ബാറ്റിംഗ് ഓർഡറിലെ പേരാണ് MS ധോണിയുടെ. അതെ, 13 പന്തിൽ 10 റൺസ് എടുത്ത ഗൈക്വാദിന് ശേഷം ചെന്നൈ നിരയിൽ 100-ൽ താഴെ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുന്ന ഒരേ ഒരാളുള്ള പിന്നെ ധോണിയാണ്. ധോണി രണ്ട് ബൗണ്ടറികളൊക്കെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ പോലും ധോണി വന്നടനെയുള്ള ഒരു പ്രതിരോധാത്മക ബാറ്റിംഗ്, ഒരു ടിപ്പിക്കൽ ധോണി തുടക്കം എന്ന് പറയുന്ന ടീമിനെ വല്ലാണ്ട് പിന്നോട്ട് നയിച്ചു. എനിക്കും ധനേഷ് പറഞ്ഞ 12-നും 16-നും ഓവറുകൾക്കിടയിലുള്ള വേഗതക്കുറവിന്റെ ഉത്തരവാദിത്വം ധോണിയാണ്. ധോണി പുറത്തായതോടെയാണ് വീണ്ടും ടീമിന് ആ ഒരു മൊമെന്റം തിരിച്ചു കിട്ടുന്നത്. കുറച്ചുകൂടി തുറന്നു കളിക്കുന്ന ധോണിയെ ചെന്നൈ ലോവർ മിഡിൽ ഓർഡറിൽ എത്തുമ്പോൾ ആവശ്യപ്പെടുന്നുണ്ടോ? ശരിക്കും പറഞ്ഞ MS ധോണി എന്ന ഒരു മഹാനായ ഒരു ഇതിഹാസം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ധോണി ഒരു ഭാഗ്യവാൻ കൂടിയാണ്.
സത്യത്തിൽ നമ്മുടെ ധോണിയുടെ കരിയർ മൊത്തം പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു സീസണിൽ മാത്രമാണ് ധോണിയെ അല്പമെങ്കിലും ഒരു ധോണിയുടെ ചെന്നൈ ടീം അല്പമെങ്കിലും ഒരു മോശം സ്ഥിതിയിലെത്തിയത്. വീണ്ടും ആ ടീം തിരിച്ചു വരുന്നു. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചെന്നൈയുടെ ഇത്രമാത്രം താരബാഹുല്യം നിറഞ്ഞ ഒരു ടീമിൽ എം എസ് ധോണി സ്ട്രൈക്ക് റേറ്റ് കുറഞ്ഞ് ബാറ്റ് ചെയ്തോ അല്ലെങ്കിൽ ബാറ്റ് ചെയ്ത് ചെയ്യാതിരുന്നാലും അല്ലെങ്കിൽ റൺസ് വളരെ കുറച്ച് നേടിക്കഴിഞ്ഞാലും അത് യാതൊരു വിധത്തിലുള്ള ഒരു ടീം കോമ്പിനേഷൻ അല്ലെങ്കിൽ ടീമിന്റെ വിജയത്തിന് മറ്റ് പ്രശ്നങ്ങൾ ആകുന്നില്ല എന്ന് വെച്ച് നോക്കുമ്പോൾ ധോണി എന്ന ഒരു ഇതിഹാസം ശരിക്കും ഒരു ഭാഗ്യവാനായ ഒരു താരം കൂടിയാണ്. നമ്മുടെ കരിയർ മൊത്തം പരിശോധിച്ചാൽ നമുക്ക് അത് ധോണിയും ഭാഗ്യവും തമ്മിലുള്ള ഒരു ബന്ധം കൂടി നമുക്ക് കാണാം. ഭാഗ്യം മാത്രം എന്നല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ എം എസ് ധോണിയുടെ കാര്യത്തിൽ ഒരുപക്ഷെ മുരളി ഭായ് പറഞ്ഞതുപോലെ ഗെയ്ക്വാദും ധോണിയും മാത്രമാണ് അവരുടെ ബാറ്റിങ്ങിൽ അല്പമെങ്കിലും മങ്ങി നിൽക്കുന്നത്. ഏതാണ്ട് ധോണിയുടെ കാലം അസ്തമിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രകടനം നമ്മൾക്ക് ബാറ്റിംഗ് പ്രകടനങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. ഏതായാലും ഈ സീസണിൽ ധോണിയിൽ നിന്നും കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. മാത്രമല്ല വളരെ മികച്ച ഒരു ഡെപ്ത് അവർക്ക് ബാറ്റിങ്ങിലുണ്ട്. അതുകൊണ്ട് തന്നെ ധോണിയുടെ ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള ഒരു ധോണിയെ മാത്രം പ്രതീക്ഷിക്കുന്ന രീതിയിലാണ് സി എസ് കെ മാനേജ്മെന്റും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ സ്റ്റാർ വാല്യൂ മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഈ അമ്പട്ടി റായിഡു രാഹുൽ തവാട്ടിക്കെതിരെ കടന്നാക്രമണം നടത്തുമ്പോൾ സി എസ് കെയുടെ സ്കോർ 200 കുതിച്ചുകൊണ്ടിരിക്കുന്നത്. റായിഡു പുറത്തായ ഉടനെ ക്രീസെത്തുന്നത് ധോണിയാണ്. കൃത്യം ആ നിമിഷത്തിൽ കഴിഞ്ഞ കളിയിലെ പോലെ തന്നെയാണ്, അവസാന ഓവറിൽ ഒരുപാട് റൺസ് വഴങ്ങി തെവാട്ടിയിൽ വിക്കറ്റ് വീഴുമ്പോൾ വീണ്ടും സഞ്ജു സാംസൺ കൊണ്ടുവരികയാണ്. പുതുതായിട്ട് വരുന്ന ബാറ്റ്സ്മാൻ പ്രതിരോധത്തിലാവുന്നു. തെവാട്ടിയ വലിയ തരക്കേടില്ലാതെ തന്റെ 3 ഓവർ എറിഞ്ഞ് പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത് രാഹുൽ തെവാട്ടി. കാരണം ഇന്നലെ ബാറ്റിംഗിൽ പരാജയപ്പെട്ട സഞ്ജുവിനെ കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. എന്തിനാണ് രാജസ്ഥാൻ സഞ്ജുവിനെ ക്യാപ്റ്റനാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരെ കേട്ടിരുന്നു. പക്ഷെ ബോളിംഗ് ചേഞ്ചിൽ സഞ്ജുവിന്റെ ഒരു ബ്രില്യൻസ് നമുക്ക് കാണാൻ പറ്റുന്നതല്ലേ? തീർച്ചയായിട്ടും സഞ്ജുവിനെ പോലുള്ള ഒരു ക്യാപ്റ്റനെ ഈ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എനിക്കൊന്ന് മറ്റ് എത്ര വലിയ ക്യാപ്റ്റന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് അവിടെ ഉള്ളത്. രാഹുൽ തെവാട്ടിയും പരാഗിനെയും ഒക്കെ എങ്ങനെയെങ്കിലും അവരുടെ ഓവറുകൾ എറിഞ്ഞു തീർക്കാൻ പാടുപെടുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അതിപ്പോ ഏത് എത്ര നല്ല ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാലും ഈ രീതിയിലുള്ള ഒരു ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റ് വരുന്ന സമയത്ത് എന്തായാലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വേൾഡ് ക്ലാസ് സ്പിന്നർ ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു കഴിഞ്ഞു. ഏതാണ്ട് ആ സക്കറി ആ സമയത്ത് നിർണായക വിക്കറ്റുകൾ പിഴുതാൻ പറ്റിയില്ലെങ്കിൽ രാജസ്ഥാന്റെ സ്ഥിതി കൂടുതൽ പരിഗണനയിലായേനെ. ഇന്നലെ നേരെ മറിച്ച് നമ്മൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം സഞ്ജു ചെയ്തതുപോലെ വളരെയധികം മനസാന്നിധ്യം കാണിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ ബൌളിങ്ങിനെ ആ ഒരു ചെറിയ ബൌളിംഗ് നിരയെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിന്റെ കൃത്യമായ ഒരു ധാരണ സഞ്ജുവിനുള്ള പോലെ തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കളിയിലും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ തെവാട്ടയുടെ ഓവർ വിക്കറ്റ് വീഴുമ്പോൾ തെവാട്ടയെ കൊണ്ടുവന്ന് ആ ഓവർ ക്രമീകരിച്ച് കൊണ്ടുപോകാൻ കാണിക്കുന്ന സഞ്ജു മികച്ച ഒരു നായകന് യോജിച്ച കാര്യങ്ങൾ ഫീൽഡിൽ പ്രാവർത്തികമാക്കുന്നു എന്ന് വേണം നമുക്ക് പറയാം. മാൻ ഓഫ് ദ മാച്ച് ആയ മൊയിൻ അലിയിലേക്ക് എന്തായാലും വരേണ്ടതുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ബോളിംഗ് കോമ്പിനേഷൻ കൂടി ബോളിംഗ് പ്രകടനം കൂടി വിലയിരുത്തി നമുക്ക് ഒന്നിച്ച് മൊയിനിലേക്ക് വരാം. കാരണം മൊയിൻ തന്നെയാണ് ഇന്നത്തെ കളി ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് പേരുകൾ മൊയിന്റെയും ജഡേജയുടേതുമാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം. രാജസ്ഥാന്റെ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ സഞ്ജു എതിരാളികൾക്ക് കൊണ്ടുവന്ന സർപ്രൈസ് എന്ന് പറയുന്നത് 3 ഇടങ്കൈ ഫാസ്റ്റ് ബോളർമാരെ തുടർച്ചയായി 3 ഓവറുകൾ റീപ്പിച്ചുകൊണ്ടായിരുന്നു. അതൊരു മികച്ച തുടക്കമായിരുന്നു. കാരണം ഉനക്കെട്ടിന്റെ 1 ഓവറിൽ മാത്രമാണ് കുറച്ച് റൺസ് വഴങ്ങുന്നത്. ബാക്കി എല്ലാ തരത്തിലും ചെന്നൈ ബാറ്റിംഗ് നിരയെ ഏകദേശം നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സഞ്ജു എന്ന ക്യാപ്റ്റൻ തന്നെ വളരെ പരിമിതമായ തുലവും പരിമിതമായ വിഭവങ്ങൾ വെച്ചുകൊണ്ട് ഒട്ടുമിക്ക സമയങ്ങളിലൊക്കെ പറ്റുന്നുണ്ട്. റാവോയുടെ കടന്നാക്രമണം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 165 170 ഒരു പക്ഷെ ചെന്നൈ സ്കോർ ഒതുങ്ങുകയും രാജസ്ഥാൻ കുറച്ചുകൂടി വിജയ സാധ്യതയോടെ ബാറ്റ് വീശാൻ കഴിയുകയും ചെയ്യുമായിരുന്നു. അതെ, തീർച്ചയായിട്ടും ഒരു 200+ പോകേണ്ട ഒരു സ്കോർ ആയിരുന്നു. അത് പിടിച്ചു നിർത്തിയത് ഇതുപോലുള്ള വളരെ ദുർബലമായ ഒരു ബൗളിങ്ങിനെ വെച്ചുകൊണ്ട് അത് ഏതാണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കടന്നാക്രമണം ഒന്നും ഇല്ലെങ്കിൽ ഒരു 170 ഒതുങ്ങുമായിരുന്ന ഒരു സ്കോർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജു ഇത്രയും മികച്ച ഒരു അല്ലെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ബൗളിംഗ് നിരയെ കൊണ്ട് ഈ ഒരു ഘട്ടത്തിലേക്ക് ചെന്നൈയെ കൊണ്ടു എത്തിച്ചു എന്ന് പറയുന്നത് സഞ്ജുവിന്റെ നമുക്ക് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ട് തന്നെ കരുതാം. പിന്നെ സഞ്ജുവിന്റെ ബാറ്റിങ്ങിനെ പറ്റി നമ്മൾ പറയുമ്പോൾ 3 മത്സരങ്ങൾ മാത്രമേ കഴിഞ്ഞുള്ളൂ. ആദ്യത്തെ മത്സരത്തിൽ സഞ്ജു വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ 2 മത്സരങ്ങൾ നടന്നത് നമ്മൾ സഞ്ജുവിനെ പറ്റി അല്ലെങ്കിൽ വിമർശിക്കാൻ സമയമായില്ല എന്നാണ് തോന്നുന്നത്. കാരണം വെറും 3 മാച്ചുകൾ മാത്രം കഴിഞ്ഞതേ ഉള്ളൂ. വിമർശിക്കാൻ സമയമായില്ല എന്നതിനോട് ഞാൻ യോജിക്കുന്നെങ്കിൽ പോലും, പക്ഷെ ഇന്നലത്തെ കളിയുടെ സ്ഥിതിഗതികൾ രാജസ്ഥാൻ അനുകൂലമാകുമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ബാക്ക് ഫുട്ടിലേക്ക് ഇറക്കിയത് സഞ്ജുവിന്റെ ആ ഒരു നത്തിങ് ഷോട്ടാണ് എന്ന് പറയാതെ
യാതൊരു നിർവാഹവുമില്ല. കാരണം നമ്മൾ ജോണി ബെസ്റ്റോയുടെ കാര്യം പറഞ്ഞ പോലെയാണ്, ഓപ്പണിംഗിൽ ഇറങ്ങുന്ന ബട്ട്ലർ ടീമിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് ഒരിക്കൽ കൂടി നമ്മൾ ഇംഗ്ലീഷ് താരം തെളിയിക്കുകയാണ്. ഒരു വശത്ത് ബട്ടർ നല്ല ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനൻവാലയുടെ വിക്കറ്റ് പോയ ശേഷം വന്ന സഞ്ജു വെറുതെ അവിടെ സ്റ്റാൻഡ് ചെയ്താൽ മതിയായിരുന്നു, റൺസ് എടുക്കാതെ നിന്നാൽ പോലും പ്രശ്നമില്ലാത്തൊരു ഘട്ടത്തിൽ സഞ്ജു റൺസിനും ഡിഫൻസീവ് ഷോട്ടല്ല, റൺസിൽ പറ്റുന്ന ഷോട്ടല്ല, വെറുതെ ഒരു പന്ത് കയ്യിലേക്ക് അടിച്ചു കൊടുക്കുന്ന പോലുള്ളൊരു ഷോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ക്യാപ്റ്റൻസിയുടെ അമിതഭാരം, അമിതമായ കണക്കുകൂട്ടലുകൾ സഞ്ജുവിനെ ബാധിക്കുന്നുണ്ടോ? ഒരു വശത്ത് തന്റെ വിക്കറ്റിന് അമിതമായ വില കൊടുത്ത് കളി നശിപ്പിക്കുന്ന രാഹുലിനെ പോലെ തന്റെ വിക്കറ്റിന് വിലയിടാത്ത രീതിയിൽ കളിക്കുന്ന സഞ്ജു ടീമിനെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? ഇന്നത്തെ മത്സരത്തിൽ മുരളിഭായ് പറഞ്ഞതിനോട് വളരെ കൃത്യമായിട്ട് ഞാൻ വിയോജിക്കുന്നു. കാരണം ബട്ട്ലറെ പോലുള്ള ഒരു മത്സരത്തെ ഏത് സമയത്തും മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരാൾ, തുടർച്ചയായി ബൗണ്ടറികളും അല്ലെങ്കിൽ സിക്സറുകളും ഒക്കെ നേടുന്ന ഒരു താരം അവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും സഞ്ജു സാംസന്റെ നായകൻ എന്ന നിലയിൽ കുറെ കൂടെ ഉത്തരവാദിത്വം തീർച്ചയായും കാണിക്കേണ്ടതായിരുന്നു. അതിന് നമുക്ക് ഒരു തരത്തിലും മാപ്പ് അതിന് കൊടുക്കാൻ പറ്റില്ല എന്നത് സത്യം തന്നെയാണ്. മാത്രമല്ല സഞ്ജു അവിടെ കുറച്ച് സമയം കൂടി സ്റ്റാൻഡ് ചെയ്ത് കളിച്ചിരുന്നെങ്കിൽ ഈ കൂട്ടത്തകർച്ച കൂടി ചിലപ്പോൾ ഒഴിവാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അവസാനം എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട പോലെയാണ് മോറിസൊക്കെ അവസാനം ബാറ്റ് വീശുന്നത് കണ്ടത്. അതുകൊണ്ട് തന്നെ സഞ്ജു കുറെ കൂടി നായകൻ എന്നതിൽ തീർച്ചയായിട്ടും ഉത്തരവാദിത്വം കാണിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഈ തുടർച്ചയായ പരാജയങ്ങളൊക്കെ ഒരുപക്ഷെ സഞ്ജുവിനെ ആദ്യത്തെ കളിയിലല്ലാത്തതുപോലെ ചിലപ്പോൾ ഇനി വരുന്ന മത്സരങ്ങളിൽ അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിനെ പോലും സ്വാധീനിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യ കളിയിലെ ചർച്ചകളൊക്കെ പറഞ്ഞതുപോലെ തന്നെ സഞ്ജുവിന് കുറച്ച് സ്ട്രൈക്ക് റേറ്റ് അല്ലെങ്കിൽ ആദ്യം ആക്രമിച്ച് കളിച്ചില്ലെങ്കിലും കുറച്ച് സമയം സ്റ്റാൻഡ് ചെയ്ത് കളിച്ചിരുന്ന തന്നെ സഞ്ജുവിന്റെ ബാറ്റിങ്ങിനെ വലിയ സമ്മർദ്ദമില്ലാതെ കുറച്ച് റൺസുകൾ നേടിയിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള മത്സരങ്ങൾ അത് ഒരു കോൺഫിഡൻസ് കൂടി സഞ്ജുവിന് കൊടുത്തേനെ. പക്ഷെ തുടർച്ചയായുള്ള പരാജയങ്ങൾ സഞ്ജു എന്ന ക്യാപ്റ്റന്റെ ബാറ്റിംഗ് കൂടി പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലാണ് ഇന്നത്തെ മാച്ചിൽ നമ്മൾ കണ്ടത്. അതെ, രാജസ്ഥാൻ നിരയിൽ ജോസ് ബട്ടറിന്റെയും സഞ്ജുവിന്റെയും ബാറ്റിംഗ് അല്ലാതെ എടുത്തു പറയേണ്ട പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. കാരണം മില്ലർ ശോഭിക്കാൻ കഴിഞ്ഞില്ല, ബാക്കിയെല്ലാം നമ്മൾ ഇത് എന്താ പറയാ, അപ്രതീക്ഷിതമായതൊന്നും അല്ല, പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു തകർച്ചയാണ് രാജസ്ഥാന് ഉണ്ടായത്. അവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് ധോണിയുടെ ഒരു ഫീൽഡ് പ്ലേസിംഗ് ബ്രില്ലിയൻസും രവീന്ദ്ര ജഡേജയുടെ ഫീൽഡിലെ ഒരു മികച്ച പ്രകടനവും മൊയിൻ അലിയുടെ ഒരു ബൗളിംഗ് പ്രകടനവും. ആദ്യം ധോണിയിലേക്ക് തന്നെ വരികയാണെങ്കിൽ മനൻവാർ ഒരു സിക്സർ അടിച്ച് അടുത്ത പന്തിൽ ഏതാണ്ട് അതേ സ്ഥലത്ത് തന്നെയാണ്, ഐ മീൻ ആദ്യത്തെ സിക്സർ ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ ബൗണ്ടറി പോകുമായിരുന്നൊരു ഷോട്ടാണ് ജഡേജ കൈപ്പിടിയിൽ ഒതുക്കുന്നത്. അപ്പൊ പക്ഷെ ഞാൻ ചോദിക്കുന്നത് ധോണിയുടെ ബ്രില്ലിയൻസി അവിടെ ഉണ്ട് എന്നിരിക്കെ തന്നെ ഒരു ഷോട്ടടിക്കുമ്പോൾ കഴിഞ്ഞ പന്തിൽ ഇല്ലാതിരുന്നൊരു ഫീൽഡർ അവിടെ ഉണ്ട് എന്ന് ശ്രദ്ധിക്കാൻ ഈ ഒരു ലെവലിൽ കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ സാധിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം കൂടി എനിക്കുണ്ട് തനേഷ്. തീർച്ചയായും അത് ഒരു വളരെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. സത്യത്തിൽ മറ്റ് മികച്ച ബാറ്റ്സ്മാൻമാരും അല്ലെങ്കിൽ ഈ രീതിയിൽ കളിക്കുന്ന ബാറ്റ്സ്മാൻമാർ രണ്ട് കാറ്റഗറിയിലുള്ള ബാറ്റ്സ്മാൻമാരെ നമുക്ക് പറയാം. ക്രിക്കറ്റിൽ കണ്ടറിഞ്ഞ് കളിക്കുക എന്നുള്ളത് ഒരു വലിയ ഒരു സവിശേഷത തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ മനൻവാറെ പോലുള്ള ഒരു കളിക്കാരൻ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയും നാളുകളായിട്ടും തൻ്റെതായ ഒരു തലത്തിൽ നിന്ന് അടുത്ത തലത്തിലേക്ക് എത്താൻ പറ്റാത്തതിന്റെ ഒരു പ്രധാന കാരണങ്ങൾ പല ബാറ്റ്സ്മാൻമാർക്ക് ഇത് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു മൈതാനത്ത് റീഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ക്രിക്കറ്റിൽ. പ്രത്യേകിച്ച് നമ്മൾ ഈ രണ്ട് ടീമുകളിലേക്ക് എടുക്കുമ്പോൾ ധോണിയുടെ ക്യാപ്റ്റൻസിയെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് ഇന്നത്തെ ഒരു മത്സരത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീമിനെയാണ് അതിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു നായകൻ എന്ന നിലയിൽ ധോണി കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് എന്താണ്, ബൗളർമാർ എന്താണ്, ബാറ്റ്സ്മാൻമാർ എന്താണ്, മൈതാനം എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി വളരെ കൃത്യമായ ഒരു പിക്ചർ എം എസ് ധോണിയുടെ മനസ്സിലുണ്ട്. നേരെ മറിച്ച് തീരെ ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് വളരെയേറെ കുറഞ്ഞ ഒരു ടീമിനെ കൊണ്ട് തീരെ പരിചയ സമ്പന്നത്തില്ലാത്ത ഒരു ക്യാപ്റ്റനാണ് മറുവശത്ത് എന്നുള്ളതിന്റെ ഒരു വലിയ ഒരു അന്തരം ഒരുപക്ഷെ നമുക്ക് മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആദ്യ മാച്ചില് ഒരു സഞ്ജുവിന്റെ ഒരു ബ്രില്ലിയൻസ് മാത്രമാണ് നമ്മൾ കണ്ടത്. രണ്ടാമത്തെ മാച്ചിൽ മോറിസ് ആണ് അവർക്ക് ഒരു അത്ഭുത വിജയം നേടിക്കൊടുത്തത്. അപ്പൊ നമ്മൾ പലപ്പോഴും, ഞാൻ ആദ്യ ഘട്ടങ്ങളിലൊക്കെ രാജസ്ഥാൻ ബാറ്റിംഗ് നിരയായാലും ബൗളിംഗ് നിരയായാലും ഈ ടൂർണമെന്റിൽ ഏറ്റവും ദുർബലമായ ടീമാണ് രാജസ്ഥാൻ എന്ന് നമ്മൾ പറയുകയുണ്ടായി. പല ആളുകളും അല്ല അങ്ങനെയല്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ വിമർശനങ്ങൾ അല്ലെങ്കിൽ എതിരഭിപ്രായം പറഞ്ഞിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് രാജസ്ഥാൻ ഏറ്റവും ദുർബലമായ ഒരു ടീമാണ് എന്നുള്ളത് ഇന്നലത്തെ മാച്ചോട് കൂടി നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. മാത്രമല്ല ഒരു ഏതെങ്കിലും ഒരു ഒറ്റയാൽ പോരാട്ടം അല്ലെങ്കിൽ ഒരു പ്രത്യേക ബാറ്റിംഗ് അല്ലെങ്കിൽ ബൗളിംഗ് പ്രകടനം നടന്നില്ലെങ്കിൽ രാജസ്ഥാന്റെ സ്ഥിതി ഇനിയും ഇതുപോലെ തന്നെ ആകും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ ഇന്നലത്തെ മാച്ചിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ നമ്മള് പുരാണങ്ങളിൽ ബാലിയുടെ കഥ പറയാം, തനിക്കെതിരെ യുദ്ധത്തിന് വരുന്ന ആരായാലും അവന്റെ പാതിശക്തി കിട്ടുന്ന ഒരു ബാലിയെ കുറിച്ച് നമ്മൾ പറയാം എന്ന് പറഞ്ഞതുപോലെ
ധോണി 50% ചെയ്താൽ മതി. ഒരു സിക്സർ അടിക്കുമ്പോൾ അവിടേക്ക് ഒരു ഫീൽഡർ കൊണ്ട് നിർത്തിയാൽ ബാക്കി പകുതി മറ്റേ എതിർ ടീമിന്റെ കളിക്കാരൻ മൺവോറ വിക്കറ്റ് ദാനം ചെയ്തതായിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ധോണിയുടെ ഭാഗ്യത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ. എനിക്ക് ഇന്നലെ ആ ഷോട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി അതാണ് ധോണി കരുതിയിരിക്കുന്നു, അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത്. അത് മന്നൻപോറ മാത്രമല്ല, നമ്മൾ രാജസ്ഥാന്റെ മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോൾ അവരെല്ലാ ആളുകളും ഈ മോറിസ് ആയി കഴിഞ്ഞാലും മില്ലർ ആയി കഴിഞ്ഞാലും എല്ലാ ആളുകളും വളരെ മോശം രീതിയിൽ അല്ലെങ്കിൽ തീരെ ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിലുള്ള ഒരു ബാറ്റിംഗ് ആണ് അവരൊക്കെ കാഴ്ചവെച്ചത്. കളി തിരിച്ചത് രവീന്ദ്ര ജഡേജയും മൊയിൻ അലിയും ആണെന്ന് വരുന്ന സമയത്ത് തന്നെ സാംകാറിന്റെ സ്ഥിരത പ്രകടനം അവിടെയുണ്ട്. 4 ഓവർ 24 റൺസ് 2 വിക്കറ്റ്. നമ്മളെപ്പോഴും പറയാറുള്ള സംഗതിയുണ്ട്, ദീപക് ചഹാർ തുടക്കത്തിൽ വിക്കറ്റ് റൺസ് വഴങ്ങുകയും വിക്കറ്റ് എടുക്കാതിരിക്കുകയും ചെയ്താൽ ചെന്നൈ ബാക്ക് ഫൂട്ടിലാവുമെന്ന്. ഇന്നലെ ശരിക്കും സംഭവിക്കാമായിരുന്ന ഒരു ദുരന്തം അപകടം അവിടെ ഉണ്ടായിരുന്നു. കാരണം ഫ്രീ ഫ്ലോയിൽ ബാറ്റ് ചെയ്യുന്ന ബട്ട്ലർ അനായാസമായി റൺസ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദീപക് ചഹാർ നല്ലോണം റൺസ് വഴങ്ങുന്നുണ്ട്, വിക്കറ്റ് കിട്ടുന്നുമില്ല. ആദ്യത്തെ 3 ഓവർ തന്നെ അദ്ദേഹം 30 ഓളം റൺസുകൾ വഴങ്ങുന്നുണ്ട്. അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ രാജസ്ഥാന് പറ്റിയില്ല. രാജസ്ഥാനിലെ പരിചയ സമ്പന്നത്തിന്റെ കുറവോ നിർഭാഗ്യമോ ശ്രദ്ധയില്ലായ്മയോ ഒക്കെ പറയാം, പക്ഷെ ചെന്നൈയെ കാത്തിരിക്കാൻ പോകുന്ന അപകടത്തിന് ദിശാസൂചിക അവിടെയുണ്ട്. നമുക്ക് ജഡേജയെ കുറിച്ച് കൂടി പറയണം, കാരണം 4 ക്യാച്ചുകളാണ് അദ്ദേഹം എടുക്കുന്നത്. ഒരു ഓവർ നല്ലോണം അടി കിട്ടിയെങ്കിൽ തുടർച്ച പിന്നത്തെ ഓവർ തിരിച്ചു വന്ന് വിക്കറ്റുകൾ വീഴ്ത്തുന്നുണ്ട്. ജഡേജ എന്ന ഓൾറൗണ്ടർ, ജഡേജ എന്ന ബാറ്റ്സ്മാൻ, ജഡേജ എന്ന ബൗളർ, ജഡേജ എന്ന ഫീൽഡർ, ജഡേജ എന്നൊരു ടീം പ്ലെയർ, ആ ചെന്നൈക്ക് നൽകുന്ന ബാലൻസ് എത്രത്തോളമാണ്? അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ജഡേജയെ പറ്റി. ചിലപ്പോൾ CSK യുടെ അടുത്ത ക്യാപ്റ്റൻ എന്ന ഒരു ലെവലിലേക്ക് ജഡേജ വളർന്നു കഴിഞ്ഞു. ഇന്നലെ തന്നെ നമ്മൾ രാജസ്ഥാന്റെ വിജയം ഉറപ്പാക്കിയ ഒരു ഒരു കാര്യം ജഡേജയുടെ 2 വിക്കറ്റുകളായിരുന്നു. ഒരു ഓവറിൽ വീഴ്ച 12 ഓവറിൽ ഏതാണ്ട് അല്ലെങ്കിൽ 10 ഓവറിൽ 80 റൺസ് കഴിഞ്ഞ ഒരു ഒരു ടീം പിന്നീട് മുഴുവനായിട്ടും തകർന്നതിന്റെ ഒരേ ഒരു കാരണം അല്ലെങ്കിൽ ടീമിന്റെ വിജയം ഒരു 12 ഓവറിൽ ഉറപ്പിച്ചു എന്ന് പറയാൻ പറ്റുന്ന 2 വിക്കറ്റുകളായിരുന്നു ജഡേജ ഇന്നലെ പിഴുതത്. ഫീൽഡിങ്ങിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഹാർദിക് പാണ്ഡ്യ ആണോ മികച്ചവൻ എന്ന് ഇന്നലെ തോന്നിയപ്പോൾ വീണ്ടും ജഡേജ അതിനെ മറികടന്നുകൊണ്ട് താനാണ് മികച്ചവൻ എന്നുള്ള രീതിയിലേക്ക് വളരുന്ന ഒരു അതെ അതെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു ഒരു മത്സരം പോലെയാണ് നമ്മൾ കാണുന്നത്. ഒരു ടീമിൽ ജഡേജയും ഹാർദിക് പാണ്ഡ്യയും ഒരു ഇരുവശത്ത് നിന്ന് ഫീൽഡ് ചെയ്യുമ്പോൾ മറ്റു ടീമുകൾ എത്രമാത്രം ഇന്ത്യൻ ടീമിനെ ഭയക്കേണ്ടി വരുന്നതിന്റെ ഒരു സൂചനയായിട്ട് കൂടി നമുക്കതിനെ പറയാം. എന്തുകൊണ്ടും ഇന്ത്യൻ ക്രിക്കറ്റിലെ അല്ലെങ്കിൽ CSK യുടെ ഏറ്റവും മികച്ച ഒരു താരം എന്നുള്ള ഒരു താരപദവിയിലേക്ക് അടുത്ത താരപദവിയിലേക്ക് ഉയരുകയാണ്. പ്രത്യേകിച്ചും റെയ്നയും റോണിയും ഒക്കെ കളമൊഴിയുന്ന സമയത്ത് ചെന്നൈയുടെ എല്ലാം ആകുന്ന ഒരു തരത്തിലേക്കാണ് ജഡേജ വളരുന്നത്. ഇന്നലത്തെ മത്സരം നമുക്ക് ഒരു പകുതി വഴി പിന്നിട്ടപ്പോൾ ജഡേജ മാത്രമായിരുന്നു കളിയിൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലേക്ക് പല കമന്റേറ്റേഴ്സും പറയാറുണ്ട്. പന്ത് എവിടെയാണോ പോകുന്നത് അവിടെ ജഡേജ ഉണ്ട് എന്നുള്ള രീതിയിൽ ഉള്ള ചർച്ചകളാണ് ഇന്നലെ മുഴുവനായിട്ടും കണ്ടുകഴിഞ്ഞത്. ഒരേ ഒരു താരം എനിക്ക് തോന്നുന്നു ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ച് ബഹുമതിക്ക് പോലും ജഡേജ അർഹനായിരുന്നു. കാരണം ആ ഒരു 2 വിക്കറ്റുകൾ തന്നെയാണ് കളിയുടെ മുഴുവൻ ഫ്ലോയും മാറ്റി 82-2 എന്ന നിലയിൽ നിന്നും 95-7 രാജസ്ഥാൻ തകരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം തീർച്ചയായിട്ടും ജഡേജയായിരുന്നു. ജഡേജയുടെ 2 വിക്കറ്റുകളുടെ ആ നിർണായകമായ 2 വിക്കറ്റുകൾ തന്നെയാണ് എനിക്ക് തോന്നുന്നു മോയിൻ അലി അടക്കമുള്ള ബൗളർമാർക്ക് കൂടുതൽ വിക്കറ്റുകൾ സമ്മാനിക്കാൻ വളരെ നല്ല രീതിയിൽ പന്തെറിയാനും ഒരു സാഹചര്യം നൽകിയത് ജഡേജയുടെ ആ ഓവർ തന്നെയായിരുന്നു. അതെ അതെ, 2008 ഷെയ്ൻ വോൺ പ്രവചിച്ച സൂപ്പർ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ ആയി കഴിഞ്ഞു ഓൾറെഡി ജഡേജ. ജഡേജ ഒരു സൂപ്പർ സ്റ്റാറിസം അൺലീഷ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, പലപ്പോഴും ഞാൻ ആലോചിച്ച ഒരു കാര്യം ഈ മോയിൻ അലിയെ വണ്ടവണ പരീക്ഷിച്ചപ്പോൾ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ജഡേജ എന്തുകൊണ്ട് പരീക്ഷിച്ചുകൂടാ, അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് കഴിവുകൾ ഇന്ത്യൻ ടീമിന് ഗുണകരമാകുന്ന രീതിയിൽ ചെന്നൈ എന്തുകൊണ്ട് പരീക്ഷിച്ചുകൂടാ, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. അതെ, അതിലേക്ക് നമുക്ക് വരാം. ധനേഷ്, ഇപ്പോ ജഡേജയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ക്യാച്ച് എടുക്കുക മാത്രമല്ല, ഹീൽ മേക്ക് ഇറ്റ് വെരി സിമ്പിൾ, ഒരു അനായാസമായിട്ട് കൈപ്പിടുന്ന ഒരു ടഫായ ക്യാച്ചാണ് എടുക്കുന്നത് എന്നുള്ളത് പ്രതീതി ഒന്നും ഉണ്ടാക്കാത്ത രീതിയിലാണ് അദ്ദേഹം ആ ക്യാച്ച് ഫിനിഷ് ചെയ്യുന്നത്. അത് പറഞ്ഞപ്പോഴാണ് രാജസ്ഥാൻ നിരയിൽ 3 ക്യാച്ചുകൾ റിയാൻ പരാഗ് നമ്മൾ പറയാതെ പോകാൻ പറ്റാത്തത്. 3 ക്യാച്ച് ബുദ്ധിമുട്ടുള്ള ക്യാച്ച് ഒന്നല്ല, പക്ഷേ ആ ക്യാച്ച് കൈപ്പിടിയിൽ എത്തുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് വളരെ ഒരു സുന്ദരമായ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് ഒരു പൂ പറിക്കുന്ന ലാഘവം എന്നൊക്കെ പറയുന്നത് ഒരു പ്രഷറും ഇല്ലാതെയാണ് വളരെ അനായാസമായിട്ടാണ് റിയാൻ പരാഗ് ബൗണ്ടറിലെ ക്യാച്ചുകൾ എടുക്കുന്നത്. 3 ക്യാച്ചുകൾ എന്നാലും എടുത്തു, മൂന്ന് ക്യാച്ചുകളും സിമ്പിൾ ആയിരുന്നു എങ്കിൽ പോലും അദ്ദേഹം അത് എടുക്കുന്നത് അതിലും അനായാസമായിട്ടാണ്. എന്താണ് ബൗണ്ടറി ലൈനിലൊക്കെ നിന്നിട്ട് ഇത്രയും ചെറിയൊരു ഒരു പുതുമുഖ താരത്തിന്റെ ഒരു കോൺഫിഡൻസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു.
അതെ, ഇന്ത്യൻ ടീമിൽ നമ്മൾ ഈ ഇന്ത്യൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ യുവതാരങ്ങളുടെ ഒരു പെട്ടെന്ന് ഒരു അഭൂതപൂർവമായ വളർച്ച എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ മാത്രമേ കാണുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഇത്ര ഈ രീതിയിൽ എല്ലാ മേഖലകളിലും സൂപ്പർ സ്റ്റാറുകൾ ഉയർന്നു വരുന്ന ഒരു ഒരു വലിയ ക്രിക്കറ്റ് നേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. അതുപോലെ തന്നെ നമ്മൾ പരാഗിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പരാഗിന്റെ ഫീൽഡിംഗ് കഴിവുകൾ അല്ലെങ്കിൽ അദ്ദേഹം പന്തെറിയുന്നത് പോലും ഒരു അത്ഭുതകരമായിട്ടാണ് തോന്നിയത്. തീരെ പന്തെറിയാത്ത ഒരാളാണ് പരാഗ് എന്നുള്ള രീതിയിൽ നിന്ന് അദ്ദേഹം ഒന്ന് രണ്ട് ഓവറുകൾ കൂടി അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. റൺസ് വഴങ്ങിയോ ഇല്ലയോ എന്നല്ല, പക്ഷെ അദ്ദേഹത്തിന് ഈ പരിമിതമായ ഒരു ബൗളിംഗ് അറ്റാക്കിൽ അദ്ദേഹത്തിന് പന്തെറിയാൻ പറ്റുന്നു എന്നുള്ളത് ഒരു ശുഭകരമായ കാര്യമാണ്. മാത്രമല്ല മറ്റൊരു കാര്യം, പരാഗിനെ പോലുള്ള ഒരു ബാറ്റ്സ്മാനെ കൃത്യമായിട്ട് രാജസ്ഥാനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വലിയൊരു പോയിന്റ് കൂടി അവിടെയുണ്ട്. വളരെ നല്ല ടാലന്റ് ഉള്ള അല്ലെങ്കിൽ സിക്സറൊക്കെ യഥേഷ്ടം പറത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ആക്രമിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ തീർച്ചയായിട്ടും ഒരു ടോപ്പ് ഓർഡർ സ്ഥാനം അർഹിക്കുന്നു. ഒരുപക്ഷെ വരും സീസണുകളിലൊക്കെ വ്യത്യസ്തനായ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ടീമിലേക്ക് ഒരു അവകാശവാദം ഉന്നയിക്കുന്ന ഒരു പരാഗിനെ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. രാജസ്ഥാന് നമുക്ക് കുറച്ച് പോസിറ്റീവ് ഘടകങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്ന് രണ്ട് പേരുകളിൽ ഒരാൾ പരാഗ് തന്നെയാണ്. ഈ പരാഗിന്റെ ഏരിയൽ ക്യാച്ചുകൾ ഞാൻ പരാമർശിക്കാൻ കാരണം, ഒരു കാലത്ത് പന്ത് മേലേക്ക് പോയി കഴിഞ്ഞാൽ ആരാധകർക്ക് ചങ്കടിപ്പാണ്, പ്രത്യേകിച്ച് സൗരവ് ഗാംഗുലിയോ നൽകുമ്പോഴൊക്കെയാണ് പന്തിന് കീഴിൽ. ഞാൻ അങ്ങനെ പേരെടുത്ത് പറഞ്ഞ കളിയാക്കുന്നല്ല, ഇത് താഴെ വന്നു കഴിഞ്ഞാൽ ക്യാച്ച് ആയി പോകും മിസ്സാവും എന്നുള്ളൊരു 50-50 ചാൻസ് അപ്പുറം കൊടുക്കാൻ പറ്റാത്ത സമയത്ത് നിന്നാണ് ജഡേജയെ പോലുള്ള, പാണ്ഡ്യയെ പോലുള്ള, പരാഗിനെ പോലെയുള്ള കളിക്കാർ പന്ത് മേലേക്ക് പോയോ ക്യാച്ച് എടുത്തിരിക്കും എന്നുള്ള തരത്തിൽ ഒരു ഇത് ബാലൻസ് ടീമിൽ കൊടുക്കും. അത് ഭയങ്കര ബൗളർക്കും ടീമിനും കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ ഭയങ്കര. നമുക്ക് മൊയിൻ അലിയിലേക്ക് വരാം, കാരണം മാൻ ഓഫ് ദ മാച്ച് ആണെന്നത് മാത്രമല്ല വൺ ഡൗണിൽ ഇറങ്ങുകയാണ്. സുരേഷ് റെയ്ന ഉണ്ട്, അമ്പട്ടി റായിഡു ഉണ്ട്, ഇപ്പോ ദരേഷ് പറഞ്ഞ പോലെ സാം കുറനെ വേണമെങ്കിൽ വൺ ഡൗണിൽ പരീക്ഷിക്കാം, രവീന്ദ്ര ജഡേജയെ പരീക്ഷിക്കാം. ഇതൊക്കെ ഉണ്ടായിട്ടും എം എസ് ധോണി വൺ ഡൗണിൽ ഇറക്കുന്നത് മൊയിൻ അലിയാണ്. അദ്ദേഹത്തിന് ഡിഫൈൻഡ് ആയ ഒരു റോൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ആ റോളിനൊപ്പിച്ച് അദ്ദേഹം കളിക്കുന്നു. ഇന്നലത്തെ ഒരു കളിയിൽ മാത്രം ഞാൻ ഒതുക്കുന്നില്ല, ആദ്യത്തെ കളിയിൽ 24 പന്തിൽ 36 റൺസ്, 3 ഓവറിൽ 33 റൺസ്. രണ്ടാമത്തെ കളിയിൽ 31 പന്തിൽ 46 റൺസ്, 3 ഓവറിൽ 17 ഒരു വിക്കറ്റ്. ഇന്നലത്തെ കളിയിൽ 20 പന്തിൽ 26 റൺസ്, 3 ഓവറിൽ 7 റൺസ് 3 വിക്കറ്റ്. ഒരു വാല്യുബിൾ പ്ലെയർ എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്ക് ടീമിന് അസാധ്യമായ ബാലൻസ് കൊടുക്കുന്ന ഒരു പ്ലെയർ എന്ന് പറയാവുന്ന രീതിയിലേക്ക് മൊയിൻ അലി ടൂർണമെന്റിൽ ഇതിനോടകം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളിൽ ടീമിൽ ഉണ്ടായിരുന്നപ്പോൾ മൊയിൻ അലിയെ അണ്ടർ യൂട്ടിലൈസ് ചെയ്തോ എന്ന് വേണമെങ്കിൽ വിരാട് കോഹ്ലിക്ക് പോലും തോന്നിപ്പിക്കാവുന്ന തരത്തിലാണ് മൊയിൻ അലിയുടെ പോക്ക്. തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് താരങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ടീമിൽ ഉണ്ടായിട്ട് കാര്യമില്ല, അവരെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു തന്നെയാണ് പ്രധാനം. അക്കാര്യത്തിൽ RCB കഴിഞ്ഞ സീസണുകളിലൊക്കെ തെറ്റുപറ്റി നമുക്ക് തീർച്ചയായിട്ടും പറയേണ്ടി വരും. കാരണം ഷെയ്ൻ വാട്സനെയും അല്ലെങ്കിൽ മോറിസിനെ നമ്മുടെ മൊയിൻ അലിയും പോലുള്ള ഒരുപാട് കളിക്കാരെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് അറിയാതെ RCB മാനേജ്മെന്റ് ബുദ്ധിമുട്ടിയ ഒരവസ്ഥ ഉണ്ടായിരുന്നു. നേരെ മറിച്ച് ഇവിടെ നമ്മൾ ചെന്നൈയുടെ സ്ക്വാഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ ഏറ്റവും നമ്മൾ ഏറ്റവും താഴെ സ്ഥാനം കൊടുക്കുന്ന ഒരാളാണ് മൊയിൻ അലി. ഓൾറൗണ്ടേഴ്സിന്റെ കാര്യം അതെ, നമ്മൾ CSK സ്ക്വാഡിലെ ഓൾറൗണ്ടേഴ്സിന്റെ ലിസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അവസാനം പറയുന്ന ഒരു പേരായിരിക്കും മൊയിൻ അലി. പക്ഷെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് വളരെ സമർത്ഥമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് പറയുന്നത് ആ മാനേജ്മെന്റിന്റെ ഒരു വിജയം തന്നെയാണ്. കൂടാതെ മോയിൻ ഒരുപക്ഷെ ഓൾറൗണ്ടേഴ്സിനെ സംബന്ധിച്ചോളം ബാറ്റിംഗിൽ വളരെ മികച്ച ഫോമിലേക്ക് എത്തുമ്പോൾ അവർക്ക് ബൗളിംഗിലും അവർക്ക് കോൺഫിഡൻസ് കൂടുന്നതായി തോന്നാം. അത് തീർച്ചയായിട്ടും മോയിൻ അലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഈ സീസണിൽ ഒരുപക്ഷെ വാല്യുബിൾ പ്ലെയർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇനിയും ഈ ഫോം തുടരാനായാലും ഒരുപക്ഷെ മോയിൻ അലി നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റാർഡമില്ലാത്ത ഒരു മോയിൻ അലി ഒരുപക്ഷെ സ്റ്റാർ ആവാനുള്ള ഒരു സാധ്യത കൂടി ഈ ടൂർണമെന്റിൽ മുന്നോട്ടുള്ള വഴിയിൽ നമുക്ക് കാണാം എന്നുള്ള ഒരു രീതിയിലാണ് മോയിൻ അലി കളിക്കുന്നത്. ചെന്നൈയിലെ രണ്ടാമത്തെ ടെസ്റ്റ് തോറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊയിൻ അലി വന്നിട്ട് ഒരു ബ്ലിസ്റ്ററിംഗ് ഇന്നിങ്സ് കാഴ്ചവെക്കുന്നുണ്ട്, തുടർച്ചയായി സിക്സുകളൊക്കെ അടിച്ചുകൊണ്ട്. ആ സമയത്ത് തന്നെ ക്രിക്കറ്റ് നിരീക്ഷിക്കുന്ന ആളുകൾ പറഞ്ഞാണ് IPL എന്തായാലും മൊയിൻ അലിയുടെ ഒരു പെർഫോമൻസ് ചെന്നൈ എന്തായാലും ഉപയോഗിക്കും എന്നുള്ളത്. അതേപോലെ തന്നെ വരുന്നു എന്നൊരു സന്തോഷം. എന്തായാലും വിജയത്തോടുകൂടി പോയിന്റ് പട്ടികയിൽ MS ധോണി രണ്ടാമത് എത്തിക്കഴിഞ്ഞു. ടീമിന്റെ ബാലൻസിന്റെ കാര്യത്തിലാണെങ്കിലും ചെന്നൈ സെറ്റ് ആയി കഴിഞ്ഞു. ഇനി അവർക്ക് വളരെ നേരിട്ടില്ല. അതെ, വളരെ ചെറിയ തലവേദനകൾ മാത്രമേ അവശേഷിക്കുന്നു, അത് പിന്നെ ഏത് ടീമിനും ഉള്ളത് തന്നെയാണ്. പക്ഷേ മറുവശത്ത് രാജസ്ഥാന്റെ ആകുലതകൾ ഓരോ കളി കൂടുന്തോറും കൂടിക്കൂടി വരുന്നൊരു കാഴ്ചയാണ് വരുന്നത്. ജോഫ്ര ആർച്ചറൊക്കെ വരണം എന്നുള്ള സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എത്രത്തോളം
ഏറ്റവും വലിയ ഒരു എടുത്തു കാട്ടാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത് ഒരു തരത്തിലുള്ള ഒരു പരിചയ സമ്പന്നത ഇല്ലാത്ത ചേതൻ സക്രയാണ് എല്ലാ മത്സരങ്ങളിലും അവർക്ക് വേണ്ടി നിർണായക വിക്കറ്റുകൾ അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ട് പന്തെറിയുന്നത് എന്നുള്ള ഒരു അത് തന്നെയാണ് ഒരുപക്ഷെ രാജസ്ഥാന്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് നമുക്ക് പറയാം. ചക്രയെ സംബന്ധിച്ചോളം അത് ഒരു വലിയ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ നൽകുന്നു, പക്ഷെ രാജസ്ഥാന്റെ ദൗർബല്യമായിട്ട് നമുക്കത് പറയാം. ഒരു ഇന്റർനാഷണൽ മത്സരങ്ങളോ അല്ലെങ്കിൽ നമ്മൾ തീരെ കേട്ടിട്ടില്ലാത്ത ഒരു ഒരു താരം വന്നിട്ട് പന്തെറിയുന്നു, ഓപ്പണിംഗ് പന്തെടുക്കുന്നു, വിക്കറ്റുകൾ വീഴ്ത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അത് തന്നെയാണ് രാജസ്ഥാന്റെ ഏറ്റവും വലിയ ദൗർബല്യം, അല്ലെങ്കിൽ ടീം എന്ന നിലയിൽ രാജസ്ഥാനെ പിന്നോട്ടടിക്കുന്ന ഒരു ഘടകങ്ങളിൽ ഒന്ന് സക്രയെ പോലുള്ള ഒരു താരം തിളങ്ങുന്നു എന്ന് തന്നെയാണ്. സക്രയെ പോലെ താരം തിളങ്ങുന്നു എന്നതിനപ്പുറത്ത് സക്രയെ പോലെ യുവതാരത്തെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നൊരു വാക്കാണ് എനിക്ക് സത്യത്തിൽ തോന്നുന്നത്. എന്തായാലും പ്രശ്നങ്ങൾ തീർത്ത് രാജസ്ഥാൻ വിജയവഴിക്ക് തിരിച്ചു വരട്ടെ, ചെന്നൈ ഫോം നിലനിർത്തട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി മറ്റൊരിക്കൽ കാണാം ധനേഷ്. വളരെ നന്ദി. തീർച്ചയായും. വളരെ നന്ദി ഇത്രയും നേരം സമയത്തിനൊപ്പം സമയം ചെലവഴിച്ചത്. താങ്ക് യു. താങ്ക് യു.